ചോദിക്കുന്നത്? കേരളത്തിലുള്ളവര് ആ നമ്മുടെ സാധനത്തിന്റെ വില കൂടുവോ? ചിന്തിക്കാനുള്ള കാര്യം, കേരളത്തിൽ ഒരുപാട് സാധനങ്ങൾ ട്രക്കിൽ കൊണ്ടുവരുന്നതിന് പുറമെ ബാക്കിയുള്ളത് റെയിൽവേ വഴിയാണ് വരുന്നത്. രണ്ട്, കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ബോംബെയിലും പൂനെയിലും ഒക്കെ ആസാമിലൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ വർഷത്തിലൊരിക്കലാ വരുന്നത്, യാത്ര നിരക്ക് കൂടും. ഇപ്പൊ എന്താ ഇത്തവണ കോൺഗ്രസ്സുകാർ തുടങ്ങിയതാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്ന പോലെ. അതൊന്നും ഗവൺമെന്റ് തീരുമാനിക്കുകയോ പാർലമെന്റ് വരികയോ ഒന്നും വേണ്ട, പിൻവാതിലൂടെ ചെയ്യുക. കോൺഗ്രസ്സുകാർ തയ്യാറാക്കി വെച്ചതാണ് ചരക്ക് കൂലി വർധനവും യാത്ര നിരക്ക് കൂലി വർധനവും. മോഡി ഗവൺമെന്റ് വന്നിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇത് രണ്ടും വർദ്ധിപ്പിച്ചു. ഭീമമായ വർധനമാണ് ഇതിന് രണ്ടിലും വരുത്തിയത് എന്ന് പറഞ്ഞാൽ ആധുനിക ജനാധിപത്യ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണം പാർലമെന്റിൽ വന്ന് ജനപ്രതിനിധികളോട് പറഞ്ഞ് അവിടെ ചർച്ച ചെയ്ത് ഇതെല്ലാം തീരുമാനിക്കണം എന്നുള്ളത് ആറ്റിൽ കളഞ്ഞിട്ട് തോട്ടിൽ കളഞ്ഞിട്ട് ഞങ്ങൾ തോന്നുന്ന പടി ജനങ്ങളുടെ മേൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കും.